ഒരു പ്രസ്ഥാനമെന്ന രീതിയിൽ ഇതത്ര വികസിച്ചിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഈ കഥകളെ ഏറ്റവും ജനകീയനാക്കിയ ഒരു എഴുത്തുകാരനാണ് പി കെ പറക്കടവ് ആ പി കെ പറക്കടവ് കൊണ്ടാണ് നമ്മളുടെ സംസാരം ആരംഭിക്കുന്നത് അതിനുമുമ്പ് ജസ്റ്റ് എനിക്കൊരു ഒരു ഒരു സൂചന നൽകാനുള്ളത് ഈ ഫ്ലാഷ് ഫിക്ഷൻ എന്ന് പറയുന്നത് ലോകത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു രൂപമാണ് മലയാളത്തിൽ അത്ര ഗൗരവത്തിൽ നമ്മൾ അതിനെ സമീപിച്ചോ എന്നതൊരു ചോദ്യമായി നിൽക്കും ഏതാണ്ട് ഈ ഒരു പേര് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഫ്ലാഷ് ഫിക്ഷൻ സെവൻറ്റി ടു വെരി ഷോർട്ട് സ്റ്റോറീസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ജെയിംസ് ജോസഫാണ് ആദ്യമായിട്ട് ഫ്ലാഷ് ഫിക്ഷൻ എന്നൊരു പേര് സ്വീകരിക്കാൻ തുടങ്ങി പക്ഷേ ഇത് പല രീതിയിലുള്ളതായിരിക്കുന്ന പേരുകളിലാണ് പല രാജ്യങ്ങളിലും നമ്മൾ ഈ കഥയെ സമീപിക്കുന്നത് പാം സ്റ്റോറീസ് എന്നാണ് ജപ്പാനിൽ ഇതിനെ വിളിക്കുന്നത് ചൈനയിൽ സ്മോക്ക് ലോങ് സ്റ്റോറീസ് എന്നാണ് വിളിക്കാറുള്ളത് ഒരു സിഗരറ്റ് വലിച്ചു തീരുമ്പോഴേക്കും വായിച്ചു തീരുന്ന കഥകളെന്നാണ് എന്നാൽ ഈ സമയത്ത് ഏണിസ്റ്റ് ടെമിങ് വേ എഴുതിയ ഏറ്റവും ചെറിയ കഥ ഫോർ സെയിൽ ബേബി ഷൂസ് നെവർ വോൺ കുട്ടികൾ ധരിക്കാത്ത ഷൂസുകൾ വിൽപ്പനയ്ക്കുന്ന ഒരൊറ്റ വരിയിലെ കഥയാണ് ഏറ്റവും ചെറിയ ഫ്ലാഷ് ഫിക്ഷനായിട്ട് ഹെമിങ് വേയുടെ രണ്ടായിരത്തി പതിമൂന്നിൽ ലി ലിഡിയ ഡേവിസിന് മാൻ ബുക്കർ പ്രൈസ് ഈ മിന്നൽ കഥകൾ അല്ലെങ്കിൽ ഫ്ലാഷ് ഫിക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് ലഭിച്ചിട്ടുള്ളത് ഈ പേരുകളിലെ ഒരു പേരാണ് ടിട്രേച്ചർ എന്ന് പറയുന്ന ഒരു പേര് ഈ ടിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഈ ഓൺലൈൻ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് കാലത്ത് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും വളരെ കുറച്ച് സമയം കൊണ്ട് വായിച്ച് തീർക്കുന്നതാണ് പലപ്പോഴും അല്ലാത്തതൊക്കെ നമ്മളിങ്ങനെ മറിച്ചുവിടുന്നൊരവസ്ഥയുള്ളത് ആ ഒരു രീതിയിലേക്ക് വളരെ കുറച്ച് മാത്രം വായിക്കുന്ന കാലഘട്ടത്തിലേക്ക് ഈ ഒരു കഥാകാരനോട് ആദ്യത്തെ എനിക്ക് ചോദിക്കാനുള്ളതും അതാണ് ഏതാണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി ഈ ആഴ്ചയിലെ മാധ്യമത്തിലടക്കം കഥ പ്രസിദ്ധീകരിച്ച ഇതിലിത്രയും നിൽക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് ചോദ്യം തുടങ്ങാനുള്ളതും അതു തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഈ മിന്നൽ കഥകളെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയുള്ള ചോദ്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് ഈ മിന്നൽ കഥയിലെ ഒരു കഥ ഞാൻ ഇപ്പോൾ വായിക്കാം ഒളിയിടം എന്നാണ് ഈ കഥയുടെ പേര് തൊട്ടിലിൽ നിന്ന് മയ്യത്തുകട്ടലിലേക്കുള്ള യാത്രയാണ് കഥ നോക്കൂ ഒരുപാട് വാക്കുകളില്ല ഈ രണ്ട് വാക്കുകൾക്കിടയിൽ കഥ ഒളിച്ചിരിക്കുന്നു ഇതാണ് ആദ്യത്തെ ചോദ്യവും എന്തുകൊണ്ടാണ് കവികളാണ് സാധാരണഗതിയിൽ വാക്കുകളിൽ പിശുക്കുപയോഗിക്കാറ് എന്നാൽ ഇങ്ങനെ വാക്കുകൾക്ക് പിശുക്കുപയോഗിക്കുന്ന സ്വന്തം പേര് പോലും പിശുക്കി പറയുന്ന സാർ എങ്ങനെയാണ് ഈ ഒരു കഥ അല്ലെങ്കിൽ ഈ ഒരു മാധ്യമം സ്വീകരിക്കാൻ കാരണമായത് എന്നതെന്നാണ് നമ്മുടെ ചർച്ച തുടങ്ങുന്ന നയിക്കി തോന്നുന്നു ഇത് ഇതിനെക്കുറിച്ച് മുഖപുരയായി മുഹമ്മദ് ഷരീഫ് പറഞ്ഞു ഇത് സ്പീക്കിംഗ് ബ്രീഫ്ലി ഓൺ ലോങ് സബ്ജക്ട്സ് അതായത് പല പേരുകളുണ്ട് ഷോർട്ട് ഷോർട്ട് സ്റ്റോറീസ് മൈക്രോ ഫിക്ഷൻ പോക്കറ്റ് സൈസ് സ്റ്റോറീസ് പാം സൈസ് സ്റ്റോറീസ് പോസ്റ്റ് കാർഡ് സ്റ്റോറീസ് അങ്ങനെയൊക്കെ ഇത് പറയപ്പെടുന്നുണ്ട് ധാരാളം പേര് ഇതിൽ പരീക്ഷണങ്ങൾ നടത്തുന്നവരുണ്ട് നിരന്തരമായി ഇത് എഴുതിക്കൊണ്ടിരിക്കുന്നവരുണ്ട് ഇവിടെ ഇരിക്കുന്ന ചില സുഹൃത്തുക്കൾ തന്നെ പോലെ ചില ചെറിയ കഥകൾ എഴുതുന്നവരുണ്ട് അങ്ങനെ ഇത് ഒരു ക്യാമ്പസിൽ കൂടുതൽ വായിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഒരു കാലത്തിൻ്റെ കലാരൂപമായി മാറിയിട്ടുണ്ട് ഇതിലെങ്ങനെ എത്തപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യമായി എഴുതിയ കഥ വിസ എന്നൊരു കഥയായിരുന്നു ഒരു പന്ത്രണ്ട് വരി കഥ അത് വളരെ കാലം മുമ്പ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എഴുതിയതായിരുന്നു ഒരു എൻ്റെ ഗ്രാമം കുറുവന്തേരി എന്ന പ്രദേശത്ത് ഒരാൾ മരിക്കുകയാണ് മരിച്ച വീട്ടിൽ ചന്ദനത്തിരിയുടെ ഗന്ധമുണ്ട് റോത്മേൻസിൻ്റെ പെർഫ്യൂ പുകച്ചുരുളകളുണ്ട് പെർഫ്യൂമിൻ്റെ ഗന്ധമുണ്ട് കുർഗാനിൻ്റെ ഈണമുണ്ട് അവിടെ പോസ്റ്റ്മാൻ അച്യുതൻ കയറി വരികയാണ് ഒരാൾ മയ്യത്ത് കെട്ടിൽ മരിച്ചു കിടക്കുകയാണ് അപ്പോഴും മരിച്ചു കിടക്കുന്നയാൾ എൻ്റെ വിസ എത്തിയോ എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത് അതോടുകൂടി ആ കഥ തീരുന്നു പക്ഷെ അത് കഥ തീരുന്നില്ല അത് നാട്ടിൽ വലിയ ബഹളം ഉണ്ടാക്കി ഒരു ഗ്രാമത്തെ ഒരു സമൂഹത്തെ ഒക്കെ അപമാനിച്ചു എന്ന രീതിയിലായി അവിടെ ഇന്ന് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു കഥയുടെ പേരിൽ ഒരു പ്രതിഷേധ യോഗം തന്നെ ചേർന്നു പിന്നീട് എനിക്ക് അതേ സ്ഥലത്ത് തന്നെ സ്വീകരണമൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ അന്ന് വലിയ പരിക്കും ബഹളമൊന്നുമില്ലാതെ രക്ഷപ്പെട്ടത് എനിക്ക് സുഹൃത്തുക്കളും ബന്ധുക്കളുമായി കുറേ പേരുള്ളത് കൊണ്ടായിരുന്നു അപ്പോൾ ഏതായിരുന്നാലും എൻ്റെ അബോധ മനസ്സിൽ ഒരു ചെറിയ കഥ ഒരു ഗ്രാമത്തെ ഇളക്കി വിടാൻ പര്യാപ്തമാണെങ്കിൽ ചെറിയ കഥയാണ് വലിയ കഥ എൻ്റെ അബോധ മനസ്സിൽ ആരോ കുറിച്ചിട്ടിട്ടുണ്ടാകണം അതുകൊണ്ടാണ് ഞാൻ നിരന്തരമായി ചെറിയ കഥകൾ കുറുങ്കഥകൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചെറിയ കഥകൾ എഴുതിയ ഒരാൾ ഞാനായിരിക്കും ചെറിയ കഥയിലെ വലിയ കഥ തന്നെയാണ് എൻ്റെ അടുത്ത ചർച്ചയിലൊക്കെ ചെയ്യേണ്ട ഒരു കാര്യവും ഞാൻ അടുത്തൊരു കഥ വായിക്കാം ഗസ്സ എന്നാണ് ഈ കഥയുടെ പേര് ഗസ്സയിലെ ഒരു ശ്മശാനത്തിൽ റോന്തു ചുറ്റുകയായിരുന്ന ഒരു ഇസ്രായേലി പട്ടാളക്കാരന് നേരെ പറന്നു വന്ന ഒരു കല്ല് പെട്ടെന്ന് പട്ടാളക്കാരൻ തോക്കെടുത്തും കാണാവുന്ന ദൂരത്തൊന്നും ആരുമില്ല പെട്ടെന്ന് ഖബറിനുള്ളിൽ നിന്നും ഒരു കുട്ടിയുടെ പൊട്ടിച്ചിരി ഇതാണ് ഗസ്സ എന്ന കഥ ഒരു ചെറിയ കഥകൾ എഴുതിയ അല്ലെങ്കിൽ വലിയ കഥകളെ ചെറിയ കഥയാക്കിയിട്ട് എഴുതുന്ന പി കെയുടെ ഒരു നോവൽ കൂടി ഉണ്ട് അവർക്കും അറിയാവുന്നതാണ് ഇടിമിന്നലുകളുടെ പ്രണയം ആ കഥയും ചെറിയ നോവലാണെങ്കിൽ പോലും ചെറിയ നോവലാണ് ആ നോവലിനൊരു വലിയ പ പ്രത്യേകതയു ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇസ്രായേൽ അല്ലെങ്കിൽ ആ ഒരു അറേബ്യൻ സംസ്കാരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ നോവലുള്ളത് സാധാരണ അങ്ങനെ അറേബ്യൻ പശ്ചാത്തലത്തിൻ്റെ ഒരുപാട് നോവലുകൾ മലയാളത്തിൽ വന്നിട്ടുണ്ടെങ്കിലും അതിലെ കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു കേരള പശ്ചാത്തലം ഉണ്ടാവും അങ്ങനെ നോക്കുമ്പോൾ ഒരു ലോക നോവൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന അതായത് കേരളത്തിലെ നോവൽ എന്നതിന് പകരം ലോക നോവൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കഥയാണ് ഇടിമിന്നൽ പ്രണയം ആ ഒരു സാംസ്കാരിക പശ്ചാത്തലം തിരഞ്ഞെടുക്കാനുള്ള സാഹചര്യത്തെക്കുറിച്ചാണ് സാർ സംസാരിക്കുന്നത് ഷെരീഫ് ഇവിടെ വായിച്ച ഗസ എന്ന കഥയിൽ ഈ നോവലിൻ്റെ ഒരു വിത്തുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അലാമിയ ഫെർണാസ് എന്ന രണ്ട് ഫലസ്തീനി കഥാപാത്രങ്ങളെ അവരുടെ പ്രണയവും പോരാട്ടവും കേന്ദ്രമാക്കിയുള്ള നോവലാണ് ഇടിമിന്നലുകളുടെ പ്രണയം അത് വായനക്കാർ ഹൃദയപൂർവ്വം സ്വീകരിച്ച ഒരു നോവലാണ് സച്ചിദാനന്ദൻ അതിനെ മലയാളത്തിലെ ഒരു പൊളിറ്റിക്കൽ നോവൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതടുത്ത് തന്നെ അറബിയിൽ വിവർത്തനം ചെയ്യപ്പെടുന്നുണ്ട് ഒരുപാട് പതിപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട് വളരെ കാലം മുമ്പ് തന്നെ ഞാൻ ഗൾഫിലുള്ളപ്പോഴ് ഫലസ്തീനുകളുമായുള്ള ബന്ധം അതുപോലെ തന്നെ ഫലസ്തീൻ ഈ ഗസൈയില് നിരന്തരമായ ഒക്കെ നടക്കുമ്പോൾ ഉറക്കമില്ലാത്ത രാത്രികൾ മഹമൂദ് റവീഷിനെ പോലുള്ളവരുടെ ഫലസ്തീൻ കവിതകൾ വായിച്ച അനുഭവം അങ്ങനെയൊക്കെ ഉള്ളത് ഒരു ഘട്ടത്തിലാണ് ഞാന് ഈ ഇടിമിന്നലുകളുടെ പ്രണയം എഴുതുന്നത് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രമേയം പശ്ചാത്തലമാക്കി ഏറെ രചനകളൊന്നും വന്നിട്ടില്ല പ്രേമൻ ഇല്ലത്തിൻ്റെ ഒരു പുസ്തകമുണ്ട് അല്ലാതെ എൻ്റെ ശ്രദ്ധയിൽ മലയാളത്തിൽ ഈ ഇതിവൃത്തം പ്രമേയമാക്കിയുള്ള രചനകൾ ഏറെ വന്നിട്ടില്ല ഇവിടെ കഴിഞ്ഞ ലിറ്ററി ഫെസ്റ്റിവലിൽ വന്ന നെജ്വാൻ ദർവീഷ് എന്ന കവി എന്നോട് ചോദിച്ചു നീ ഫലസ്തീനിൽ വന്നിട്ടുണ്ടോ നീ എങ്ങനെയാണ് ഞങ്ങളെ നാട്ടിനെക്കുറിച്ച് ഇങ്ങനെ ഒരു നോവൽ എഴുതിയത് എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനവിടെ വന്നിട്ടില്ലെങ്കിലും എനിക്കവിടെ പരിചയമുണ്ട് അവരുടെ ഭക്ഷണരീതികൾ അവരുടെ ഈ ലോകത്തെ ഏറ്റവും സാക്ഷരരായ ജനതയാണ് ഫലസ്തീനുകൾ ഏറ്റവും കലാബോധമുള്ള ലോകത്തിലെ മികച്ച കവിതകൾ എഴുതുന്ന മികച്ച ചിത്രകാരന്മാരുള്ള കവിതയെ സ്നേഹിക്കുന്ന എത്ര സാമ്രാജ്യത്വം അടിച്ചമർത്തിയാലും അവരുടെ വിപ്ലവ സമരവീര്യത്തെ തളർത്താൻ കഴിയില്ല എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു ജനത ആ ജനതയെക്കുറിച്ചുള്ള ഒരു നോവലായിരുന്നു എനിക്കേറെ ഇഷ്ടപ്പെട്ട ഇടിമിന്നലുകളുടെ പ്രണയം സച്ചി സൂചിപ്പിച്ചതുപോലെ ഒരു പൊളിറ്റിക്കൽ നോവൽ എന്നതിൻ്റെ അപ്പുറത്ത് ഒരു എഴുത്തുകാരൻ്റെ പൊളിറ്റിക്സ് അത് പരസ്യമായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന ഒരു എഴുത്തുകാരൻ കൂടിയാണ് പി കെ അതായത് എഴുത്തുകാർ മൗനം പാലിക്കേണ്ടവരല്ല അവർ പ്രതികരിക്കേണ്ടവരും സംസാരിക്കേണ്ടവരുമാണ് എന്നാണ് എപ്പോഴും പി കെ അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിലെ ആധാർ എന്ന് പറയുന്ന ഒരു കഥയാണ് ഞാൻ അതുകൊണ്ട് വായിക്കുന്നത് പാതയോരത്തെ കുനിഞ്ഞിരിക്കുന്ന ഭിക്ഷക്കാരൻ്റെ മുന്നിൽ പെട്ടെന്ന് വന്നു നിന്ന പട്ടാളവണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങിയ തൂക്കുകൾ ചോദിച്ചു ഭിക്ഷാപാത്രം ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ ഈ ഒരു കഥ ഇന്ന് എത്രയോ ഒരുപാട് പ്രസക്തമാണെന്ന കാര്യം പറയേണ്ടതില്ല മാത്രവുമല്ല എഴുത്തുകാരൻ എന്ന് പറയുക മാത്രമല്ല കൽബുർഗി വധത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ സാഹിത്യ അക്കാദമിയിൽ അംഗത്വം അടക്കം രാജിവെച്ച് ഒരു വലിയ പ്രതികരണം നടത്തിയ ആളാണ് പി കെ പാറക്കടവ് എന്നാൽ ഇപ്പോൾ ഈ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പൗരത്വ രേഖയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ എഴുത്തുകാരുടെ മൗനത്തെ എങ്ങനെ കാണുന്നു ഇപ്പോൾ എഴുത്തുകാർ മൗനികളാണ് എന്നാണ് ഞങ്ങളെപ്പോലുള്ളവർ വിശ്വസിക്കുന്നത് എല്ലാ എഴുത്തുകാരെ കുറിച്ചല്ലെങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഇങ്ങനെ മൗനം പാലിക്കുന്നത് മൗനം പാലിക്കുന്ന എഴുത്തുകാരെ നാളെ ചോദ്യം ചെയ്യപ്പെടും ഏകാന്തവും ചെറുതുമായൊരു ജ്വാല പോലെ രാജ്യം ക്രമേണ മരിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്തു ചെയ്യുകയായിരുന്നു നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള പ്രശസ്തമായ കവിതയിലെ വരികൾ പോലെ നാളെ ഇവിടെ യഥാർത്ഥത്തിൽ ഇപ്പോഴും നടക്കുന്നത് ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ ക്യാമ്പ് തിളച്ച് മറിയുന്ന ക്യാമ്പസുകൾ പൗ പൗരസമൂഹം അടിച്ചമർത്തൽ യു പിയിലൊക്കെ മനുഷ്യരെ വെടിവെച്ച് കൊല്ലുന്നത് ഇന്ന് നമ്മുടെ അറിയുന്നു വളരെ കരിനിയമം ആരെയും പിടിച്ച് ഒരു കാരണവുമില്ലാതെ ജയിലിലാക്കാനുള്ള തരത്തിലുള്ള കരി നിയമങ്ങൾ പാസാക്കുന്നു ആ ഒരു ഘട്ടത്തിൽ മൗനം ഒരു എഴുത്തുകാരൻ്റെ മൗനം കുറ്റകരമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു കൽബുർഗി വധിക്കപ്പെട്ടപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെയും മോദി സർക്കാരിൻ്റെയും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെയും മൗനത്തിൽ പ്രതിഷേധിച്ച് കേന്ദ്ര അക്കാദമി സ്ഥാനം ഞാൻ രാജിവെച്ചത് അത് ഏറെ പേരൊന്നും ഉണ്ടായിരുന്നില്ല കേരളത്തിൽ നിന്ന് ആകെ മൂന്ന് പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് അന്നുള്ളതിനേക്കാളെ എത്രയോ വളരെ മോശമായ ഒരു കാലാവസ്ഥയാണ് ഇപ്പോഴ് ഇന്ത്യയിലുള്ളത് മതേതരത്വവും ജനാധിപത്യവും ഐ സിയുവിൽ ഒരു കാലത്ത് എഴുത്തുകാരൻ്റെ മൗനം ഒരു കുറ്റമാണ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു എഴുത്ത് കഴുത്ത് എന്നാണ് ഈ കഥയുടെ പേര് പ്രിയപ്പെട്ട പത്രാധിപർക്ക് ഞാനൊരു നോവൽ എഴുതി അമ്പല കമ്മിറ്റി പ്രസിഡന്റിനെയും പ്രസിഡന്റിനും പൂജാരിക്കും കാണിച്ചു കുഴപ്പമില്ലെന്ന് പറഞ്ഞു പള്ളിക്കമ്മിറ്റി പ്രസിഡന്റിനും ഇമാമിനും കാണിച്ചു കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഇടവകയിലെ വികാരി അച്ഛനും കാണിച്ചു കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഇനി ഇത് കണ്ടശ പ്രസിദ്ധീകരിക്കുമല്ലോ ഒരു പാവം എഴുത്തുകാരൻ ഇതാണ് കഥ ലിറ്ററേച്ചർ ജേണലിസം അഥവാ എഴുത്തുകാരുടെ വാഴ്ചപ്പതിപ്പുകളിലും വാരാദ്യ മാധ്യമത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇപ്പം തത്സമയത്തിലടക്കം ഈ ലിറ്ററേച്ചർ ജേർണലിസം ചെയ്യുന്ന ഒരാളാണ് മീഷ ഒരു വലിയ വിവാദമായപ്പോഴാണ് കേരള ഒരു പത്രാധിപർ ഒരു നോവലിൻ്റെ പേരിൽ ഒരു പത്രസ്ഥാപനത്തിൽ നിന്നടക്കം ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യത്തിലാണ് എഴുത്ത് കഴുത്ത് എന്ന് പറയുന്ന കഥ അതുകൊണ്ട് ആ ഒരു പത്രാധിപരുടെ അല്ലെങ്കിൽ ലിറ്ററേച്ചർ ജേണലിസവുമായി ബന്ധപ്പെട്ടിട്ട് ചില കാര്യങ്ങൾ കൂടി സാർ പറയുന്നു ഇത് ഹരീഷിൻ്റെ നോവൽ പെട്ടെന്ന് നിർത്തിയപ്പോൾ അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയിട്ട വരികളായിരുന്നു പിറ്റേന്ന് രാവിലെ ആവുമ്പോഴേക്കും അത് മൊത്തം പടർന്നു പിടിച്ച് പിന്നെ കുറേ കാലം കഴിഞ്ഞാണ് അത് പുസ്തകരൂപത്തിൽ വന്ന കഥകളിൽ ഉൾപ്പെടുത്തുന്നത് രാഷ്ട്രീയമായാലും മതമായാലും ചങ്ങലകളായി വാളായി ഭീഷണിയായി എഴുത്തുകാരന് മുന്നിൽ നിൽക്കുന്നതിന് എതിരെയുള്ള ഒരു പ്രതിരോധം ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ ഒരു ലിറ്റററി ജേണലിസ്റ്റ് എന്ന നിലയിൽ ഞാൻ ഏറ്റവും എനിക്ക് തോന്നുന്നത് ഒരു ആസ്വദിച്ച് ഒരു സർഗാത്മകമായ ഒന്നായി തന്നെയായിരുന്നു ഞാനെൻ്റെ ആ ഒരു കാലഘട്ടം മാധ്യമം ആഴ്ച പതിപ്പിൻ്റെ പത്രാധിപരായിരുന്ന ആറു വർഷം കണ്ടിരുന്നത് മലയാളത്തിലെ മികച്ച നോവലുകൾ എന്ന് തന്നെ പറയാം കേർമീരയുടെ ആരാച്ചാർ സുഗന്ധി എന്ന ആണ്ടാൾ നായിക എ മുകുന്ദൻ്റെ നോവല് തുടങ്ങി ചർച്ച ചെയ്യപ്പെട്ട വയലാർ അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുമൊക്കെ കിട്ടിയ ഒരുപാട് നോവലുകൾ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഒരുപാട് പുതിയ എഴുത്തുകാരെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതൊക്കെ സന്തോഷകരമായ ഒരു കാര്യമാണ് പക്ഷേ എപ്പോഴും ഈ പറഞ്ഞതുപോലെ നമ്മുടെ എഴുത്തുകാർക്ക് മുന്നിൽ ഈ വിലങ്ങുകൾ അതുപോലെ തന്നെ ഭീഷണി ഒക്കെ നിലനിൽക്കുന്ന ഒരു കാലമാണ് അത് കൂടിക്കൂടി വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അമ്മ എന്നാണ് ഈ കഥയുടെ പേര് തന്തയ്ക്ക് പിറക്കാത്തവരല്ല തള്ളയ്ക്ക് പിറക്കാത്തവരാണ് നമ്മൾ മലയാളികൾ അതുകൊണ്ടാണ് നമുക്ക് അമ്മയില്ലാത്തത് അമ്മ നമുക്ക് ആൾ ദൈവമാണ് അമ്മ നമുക്ക് ആടുന്ന പാടുന്ന നക്ഷത്രങ്ങളാണ് നമുക്ക് മമ്മിയേ ഉള്ളൂ അങ്ങനെ ആയിരക്കണക്കിന് കൊല്ലങ്ങളായി നമുക്ക് എല്ലാമെല്ലാം സുഗന്ധം പൂശിയ ശവക്കല്ലറുകളാണ് കേരളത്തെക്കുറിച്ചുള്ള ഈ കാഴ്ചപ്പാട് നേരത്തെ ഒരു കഥയിലൂടെ വന്നിട്ടുണ്ട് പലപ്പോഴും എനിക്ക് തോന്നിയത് പി കെക്ക് ഒരു കഥയായിട്ട് പല പ്രസംഗത്തിലും ഉദ്ധരിക്കപ്പെടുന്ന ഒരു കഥ കൂടിയാണിത് കേരളം എന്നാണ് കഥയുടെ പേര് ശങ്കരൻ വീണ്ടും തെങ്ങിൽ കയറി രണ്ട് പെപ്സി ഒരു സെവനപ്പ് മൂന്ന് കൊക്കോ കോള ഇത്രയും താഴേക്കെറിഞ്ഞ് മലയാളിയുടെ ഒരു കപട സംസ്കാരം അങ്ങനെയാ വിശേഷിപ്പിക്കാവുമോ എന്ന് എനിക്കറിയില്ല ആ ഒരു സംസ്കാരത്തിനോടുള്ളതായിരിക്കുന്ന ഒരു തരം പ്രതിഷേധം ഈ രണ്ട് കഥകളിലും തെളിഞ്ഞു കാണാൻ പറ്റും അതുകൊണ്ട് മലയാളിയുടെ സംസ്കാരത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടാണ് പലപ്പോഴും തോന്നാറുണ്ട് ഏറ്റവും കാപട്യമുള്ള ഒരു ജനതയാണ് നമ്മൾ മലയാളികളെന്ന് മകനെ മകളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ മീഡിയത്തിലയച്ച് നമ്മൾ മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കും മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ട് തന്നെ നമ്മുടെ മകൻ്റെ മകളുടെ കത്ത് വിവാഹത്തിൻ്റെ ക്ഷണക്കത്ത് ഇംഗ്ലീഷിലടിച്ച് മലയാളം മാത്രം വായിക്കാൻ അറിയുന്ന അയൽ അയൽവീട്ടുകാരന് കൊടുക്കും അങ്ങനെയുള്ള ഒരു ജനതയാണ് മലയാളി എന്ന് തോന്നിയിട്ടുണ്ട് മാത്രമല്ല സാധാരണഗതിയിൽ നമ്മൾക്കൊരു ഭാഷയറിയ ഒരു കാര്യമറിയ എന്നുള്ളത് നമ്മുടെ ഒരു നേട്ടമായാണ് എണ്ണുന്നത് പക്ഷെ ഒരു കാര്യം അറിയില്ല എന്ന് പറയുന്നത് അഭിമാനമായി കൊണ്ട് നടക്കുന്ന ലോകത്തിലൊരേ ഒരു ജനത മലയാളികൾ മാത്രമാണ് എൻ്റെ മകന് എൻ്റെ പേരക്കുട്ടിക്ക് മലയാളം അറിയില്ല എന്ന് സദസ്സുകളിൽ പറയുന്നത് അഭിമാനത്തോട് കൊണ്ട് നടക്കുന്ന ഒരേ ഒരു വർഗം ലോകത്തിലെ ഒരേ ഒരു വർഗം മലയാളികളാണ് എന്ന് തോന്നിയിട്ടുണ്ട് ബംഗാളിയെ സംബന്ധിച്ചിടത്തോളം രവീന്ദ്ര സംഗീതം അറിയുന്നത് ആ കുട്ടിയുടെ വിവാഹ മാർക്കറ്റിന് വിവാഹം ചെയ്യുമ്പോൾ ഒരു പ്ലസ് പോയിൻ്റ് ആണ് തമിഴിനെ സംബന്ധിച്ചിടത്തോളം തമിഴൻ എന്ന് തല നിവർത്തി നില്ലടാ എന്ന് പറയാനുള്ള സംസ്കാരവും പാരമ്പര്യവും തനിമയും കാത്തു കാത്തുസൂക്ഷിക്കുന്നുണ്ട് മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കിതൊക്കെ പ്രസംഗിക്കാനും എഴുതാനും മാത്രമുള്ള ഒന്നാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു തോന്നലിൽ നിന്ന് ഉണ്ടായ കഥകളാണത് ഈ കഥയുടെ പേര് മുഹമ്മദും രാമനും എന്നാണ് സിറിയയിലേക്ക് എ കെ ഫോർട്ടി സെവൻ കൊണ്ടുപോകുന്ന മുഹമ്മദ് മുഹമ്മദിനറിയില്ല മുഹ മുഹമ്മദിന് മുഹമ്മദിനെ അറിയില്ല വീട്ടിലേക്ക് പാൽ കറക്കാൻ പശുവിനെയും കൊണ്ടുപോകുന്ന മനുഷ്യനെ തൃശൂലം കൊണ്ട് കൊല്ലുന്ന രാമൻ രാമന് രാമനെ അറിയില്ല യഥാർത്ഥത്തിൽ വളരെ വിദ്യാഭ്യാസം ഉയർന്നു നിൽക്കുകയും നല്ല വിദ്യാഭ്യാസം നേടിയ ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു രാഷ്ട്രീയം ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്ന രാഷ്ട്രീയം മനസ്സിലാവുന്നില്ല എന്നതൊരു വലിയ ഭീഷണി തന്നെയാണ് അതും കൂടെ ഒന്ന് സാർ സംസാരിച്ചിട്ട് നമുക്ക് സദസ്സിലേക്ക് പോവാം യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ഇക്കാലത്ത് നടക്കുന്ന ഒന്ന് തന്നെയാണിത് പശുവിൻ്റെ പേരിൽ മനുഷ്യന് കൊല ചെയ്യപ്പെടുന്ന ഒരു കാലം അതുപോലെ തന്നെ വർഗീയത ആളിക്കത്തിക്കുന്ന ഒരു കാലം മതത്തിൻ്റെ പേരിൽ മനുഷ്യരെ വിഭജിക്കുന്ന ഒരു കാലം അതിൽ നിന്നാണ് മുഹമ്മദ് നബി ആരാണെന്നറിയാത്ത മുഹമ്മദ്മാർ ശ്രീരാമൻ ആരാണെന്നറിയാത്ത രാമന്മാർ അവരൊക്കെ അരങ്ങ് കീഴടക്കി വല്ലാതെ നൃത്തം ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതിനൊക്കെ നേട്ടമുണ്ടാക്കുന്നത് രാഷ്ട്രീയക്കാരാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ രാഷ്ട്രീയ നേട്ടങ്ങളുണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് എൻ്റെ ഒരുപാട് കഥകളിൽ ഇങ്ങനെയുണ്ട് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഞാൻ പറയാറുമുണ്ട് ഐ ആം എ പൊളിറ്റിക്കൽ റൈറ്റർ ഞാനൊരു രാഷ്ട്രീയ എഴുത്തുകാരനാണ് ഞാനൊരു രാഷ്ട്രീയ എഴുത്തുകാരനാണ് എന്ന് പറയുമ്പോൾ കക്ഷി അതീതമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ എഴുത്തുകാരനാണ് ഞാൻ ഇരയും വേട്ടക്കാരനും ഉണ്ടാകുമ്പോൾ ഇരയോടൊത്ത് നിൽക്കുന്ന എഴുത്തുകാരൻ മർദ്ദകനും മർദ്ദിതനും ഉണ്ടാകുമ്പോൾ മർദ്ദിതൻ്റെ കൂടെ നിൽക്കുന്ന ഒരു എഴുത്തുകാരൻ പ്രക്ഷോഭകരുടെ കൂടെ നിൽക്കുന്ന ഒരു എഴുത്തുകാരൻ വിദ്യാർത്ഥികളെ തല്ലിച്ചതക്കുമ്പോൾ കൊന്ന യു പിയിൽ നിരപരാധികളെ കൊന്നൊടുക്കുമ്പോൾ അവരുടെയൊക്കെ കൂടുന്ന പക്ഷം ചേരുന്ന ഒരു എഴുത്തുകാരൻ സോ ഐ ആം എ പൊളിറ്റിക്കൽ റൈറ്റർ സദസ്സിലുള്ളവർക്കുള്ള അവസരമാണ് ഇനി നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ പി കെയോടുള്ള ചോദ്യങ്ങൾ മൈക്ക് കുട്ടികൾ തരും ഒന്ന് കൈപൊക്കിയാൽ മതി നമ്മൾ ശില്പത്തിന്റെ കാര്യം പറയുമ്പോൾ പറയാറുണ്ട് ഒരു കല്ല് കാണുമ്പോൾ സാധാരണ മനുഷ്യരൊക്കെ ആ കല്ലിനെ മാത്രം കല്ലിനെ മാത്രം കാണുന്നു പക്ഷെ ഒരു ശില്പി അതിൽ ഒരു ശില്പത്തെയാണ് കാണുന്നത് നമ്മളൊരു സാഹിത്യ രചന നടത്തുമ്പോൾ നമ്മളൊരു സംഭവം കാണുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു അനുഭവം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് നമ്മളൊരു സാഹിത്യ സൃഷ്ടി നടത്തുമ്പോൾ ഇപ്പോൾ ചെറുകഥയുടെ കാര്യത്തിലാണെങ്കിൽ ആ സംഭവത്തിൽ നിന്ന് ആ ഒരു ചെറുകഥയ്ക്ക് വേണ്ട കണ്ടന്റ് നമ്മൾ എടുക്കുകയാണ് ചെയ്യുക പക്ഷെ മിനിക്കഥ എന്ന രൂപത്തിലേക്ക് മാറുമ്പോൾ ചെറുകഥേനേയും കണ്ടാൽ പോരാ നമ്മൾ കാണുന്ന ഒരു സംഭവത്തിൽ അല്ലെങ്കിൽ ഒരു അനുഭവത്തിൽ മിനിക്കഥേനെ കണ്ടെടുക്കുക എന്നുള്ള അത്രയും ഒരു ദൃഷ്ടി ആവശ്യമാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതൊരു പ്രസ്ഥാനമായിട്ട് വളർന്നിട്ടില്ല എന്ന് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു അപ്പോൾ പുതിയ എഴുത്തുകാർക്ക് അല്ലെങ്കിൽ പുതുതലമുറയിൽ വരുന്ന എഴുത്തുകാർക്ക് ഈ കൊടുക്കുന്ന ഒരു ഉപദേശം അതെന്തായിരിക്കും ഇത് ലോകത്തെമ്പാടും ഒരു പ്രസ്ഥാനമായി തന്നെ പടർന്നു പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നേര് ഫ്ലാഷ് ഫിക്ഷൻ എന്ന് പറഞ്ഞ ഒന്നുണ്ട് ഈ ജപ്പാനിൽ നേരത്തെ ഷെരീഫ് പറഞ്ഞതുപോലെ വലിയ എഴുത്തുകാരനായ യസുനാരി കവബാത്ത പാം സ്റ്റോറീസ് കൈപ്പത്തി കഥകൾ എന്ന പേരിൽ എഴുതിയിട്ടുണ്ട് നേരത്തെ ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ ലിഡിയ ഡേവിസ് എന്ന ഒരു എഴുത്തുകാരി അമേരിക്കയിൽ ജീവിക്കുന്ന ഇന്നും ജീവിക്കുന്ന ഒരു എഴുത്തുകാരി മാൻ ബുക്കർ പ്രൈസ് കിട്ടിയ ഒരു എഴുത്തുകാരി ഒറ്റവരി കഥകളാണ് അവർ എഴുതുന്നത് ഏറി വന്നാൽ ഒരു പാരഗ്രാഫ് അവർക്കാണ് മാൻ ബുക്കർ പ്രൈസ് കിട്ടിയത് നമ്മുടെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കൊരു ബോ ഒരു ഒരു ബോധമുണ്ട് വലിയ മനുഷ്യൻ വലിയ കാറ് വലിയ വീട് യഥാർത്ഥത്തിൽ വലുതായിരിക്കണമെന്നില്ല അതുകൊണ്ട് ഇത് ചെറുതാണെങ്കിലും ചെറുതാണ് വലുത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ നേരത്തെ പറഞ്ഞതുപോലെ വാക്കുകൾ ഈ ചെറുതായി ചെറുതാക്കി കൊണ്ടുവരുന്ന എന്താണ് ഈ ഇത്ര നമ്മുടെ കാലത്ത് ചില ചില തെറ്റിദ്ധാരണകളുണ്ട് പത്രാധിപന്മാർ ചില ഭാവുകത്വങ്ങൾ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഒരു കഥ വരണമെങ്കിൽ ഒരു പറയൂ ഒരു എട്ട് പത്ത് പേജ് കഥയെന്ന പേരിൽ നോവലറ്റുകൾ കഥയായി വായിച്ച മലയാളികളാണ് നമ്മൾ അതിൽ നിന്ന് വിഭിന്നമായി ചെറിയ കഥ എത്രത്തോളം ചെറുതാണ് ഹൗ ഷോർട്ട് ഈസ് ദ ഷോർട്ട് ഷോർട്ട് സ്റ്റോറി എന്ന പേരിൽ ഇംഗ്ലീഷിൽ ഒരു ലേഖനം തന്നെ വളരെ മുമ്പ് ഇൻഡിപെൻഡൻറ്റ് പത്രത്തിൽ വന്നത് ഞാൻ ഓർമ്മിക്കുന്നു അങ്ങനെ ചെറുത് ചെറുതിൻ്റെ കരുത്ത് മലയാളികൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരുപാട് പേര് ശക്തരായി എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് കേരളത്തിൽ മലയാളത്തിൽ ഉണ്ട് ഞാൻ നേരത്തെ രാഷ്ട്രീയമൊക്കെ പറയുമ്പോൾ സിവിക്ക് ഇവിടെയുണ്ട് വളരെ ആർജവത്തോടു കൂടി ഈ സമൂഹത്തിൽ എപ്പോഴും ഇടപെടുന്ന പാഠത്തിന് പകരം പാഠഭേദമൊക്കെ ഇറക്കുന്ന സിവിക്ക് എന്തുകൊണ്ട് ഇവയൊന്നും കവിതയല്ല അത് എനിക്ക് തന്നെ അറിയില്ല യഥാർത്ഥത്തില് കഥ കവിത കാർട്ടൂൺ കഥ എന്നൊക്കെയുള്ള അതിർവരമ്പുകള് എന്തിനാണ് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഇത് ഒരു കലാസൃഷ്ടി എന്ന നിലയിൽ നിങ്ങളെ മനസ്സിനെ മതിക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മൾക്കെടുക്കാം കഥ കവിത ഇത് രണ്ടും അല്ലാത്ത കഥ ഈ കവിത എന്നുള്ള ആ രീതിയിലുള്ളത് ഒക്കെ ഇത് ചെയ്യുക ഇതിന് ഒരു ബ്രാൻഡ് ഒരു നെയിം വേണമോ എന്നെനിക്കറിയില്ല പക്ഷേ ഇംഗ്ലീഷിൽ ഫ്ലാഷ് ഫിക്ഷൻ നിങ്ങൾ ഈ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ അറിയാം എത്രമാത്രം ഇത് ഉണ്ട് ക്യാമ്പസിൽ നിന്ന് വെബ് പേജിലേക്ക് ലോക ആന്തോളജികളിലേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ മത്സരങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെയൊക്കെ അത് നടക്കുന്നുണ്ട് അതിനെക്കുറിച്ചിട്ട് പറയുന്നത് ദൗ ഷോർട്ട് ഓൺ വേഡ്സ് ദ ഫ്ലാറ്റ് സ്റ്റോറീസ് ഈസ് ലോങ് ഷുഡ് സ്റ്റിങ് ലൈക്ക് എ ഗുഡ് പോയട്രി എന്നാണ് പറയുന്നത് ഇത് കവിതയല്ല പക്ഷെ കവിത പോലുള്ള മറ്റെന്തോ ഒന്ന് ഒരു കഥയെ ആറ്റി കുറുക്കിയെടുക്കുമ്പോൾ അതിൻ്റെ കഥാംശം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആത്മാംശം എപ്പോഴെങ്കിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് തോന്നിയിട്ടുണ്ടോ ഞാൻ ഉദ്ദേശിച്ചത് ഒരു നോവൽ എഴുതുന്നതിനേക്കാൾ പ്രയാസമാണ് ഒരു കുറും കഥ എഴുതാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ഇതൊരു ഒരുപാട് സമയമെടുക്കുന്ന ഒരു പ്രക്രിയയാണോ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസമേറിയ ഒന്നാണ് ചെറിയ കഥ എഴുതുക എന്നുള്ളത് ഇപ്പോൾ ആകാശവാണീൻ്റെ പത്തിത്ര മിനിറ്റ് നേരത്തെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കഥ എഴുതി കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ കഥകളൊന്നും ഞാൻ എൻ്റെ ഒരു സംഹാരത്തിനും പെടുത്തിയിട്ടില്ല പക്ഷെ അതിനേക്കാൾ പ്രയാസം തോന്നിയത് ഈ ചെറിയ കുറുക്കി ഈ ഈ രീതിയിൽ എഴുതുന്നത് തന്നെയാണ് അതുകൊണ്ട് അതിൻ്റെ ഈ ആത്മാംശം നഷ്ടപ്പെട്ടു പോയതായിട്ടല്ല തോന്നുന്നത് അതിലു ഈ കൂടുതൽ എനിക്ക് പിന്നെ ആളുകളിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിലാണ് തോന്നുന്നത് സർ നമ്മൾ സാർ ഇവിടെ നമ്മളൊരു നോവലോ ഒരു വലിയ കഥയോ വായിച്ചാൽ നമുക്ക് ബാക്കി വന്നൊരു ഒരു ഒരു ഹാങ് ഓവർ ഉണ്ട് അതുപോലൊരു ഹാങ് ഓവർ ബാക്കിയാക്കാൻ മേൽക്കഥകൾക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം അത് ചിലപ്പോൾ എനിക്കറിയില്ല കാരണം ഞാൻ തള്ളിപ്പറയുന്നില്ല വലിയ നോവലുകൾ മഹത്തായ നോവലുകൾ ധാരാളമുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് ഇത് ഈ കാലത്തിൻ്റെ കലാസൃഷ്ടിയാണ് നമ്മുടെ പുതിയ കാലത്തിൻ്റെ കലാസൃഷ്ടി നിങ്ങൾക്ക് ഒരു ട്രെയിൻ കാത്ത് നിൽക്കുമ്പോൾ നിങ്ങളെ ഒരു യാത്രയിൽ നിങ്ങൾ അല്ലെങ്കിൽ ഒരു ലിഫ്റ്റിൽ പോകുമ്പോൾ നിങ്ങളെ തേടി വരുന്ന ഒന്ന് നിങ്ങളെ ചുവരിൽ തൂക്കിയിട്ട് വാൾ ഹാങ്ങിങ് സ്റ്റോറീസ് എന്നുള്ള ഒരു പുതിയ പ്രസ്ഥാനം നിങ്ങളുടെ അതിഥി വീട്ടിൽ വരുമ്പോൾ നിങ്ങളൊരു കഥ സ്വീകരിക്കുന്നു നിങ്ങൾ ഒരു ചെറിയ മേശപ്പുറത്ത് വെക്കുന്ന ഒരു കലാശില്പത്തിൽ ഒരു കഥ കൊത്തിയുണ്ടാക്കുന്നു ആ രീതിയിൽ ഇതൊരു കാലത്തിൻ്റെ കലാരൂപമാണ് എന്നാണ് എൻ്റെ വിശ്വാസം അതേസമയം തന്നെ ഞാൻ തള്ളി പറയുന്നില്ല ലോകത്തെ മഹത്തായ ഇതിഹാസ തുല്യമായ വലിയ മഹത്തായ രചനകളെ ഒന്നും ഇത് എന്ന ഇത് വേറൊന്ന് എന്നേ ഉള്ളൂ ഒന്നിനെ മറ്റൊന്നിനോട് നമ്മൾ താരതമ്യപ്പെടുത്തേണ്ടതില്ല സാറ് ഏകദേശം എത്ര കുറുംകഥകൾ എഴുതിയിട്ടുണ്ട് കാരണം ഒരിക്കൽ ഈ പാറക്കടവായിട്ട് പിന്നെ ബുക്ക് ഫെയറിൽ പോയപ്പോൾ എല്ലാ പബ്ലിഷേഴ്സിൻ്റെ അടുത്തതും പാറക്കടവിൻ്റെ പുസ്തകമുണ്ടായിരുന്നു എനിക്കറിയില്ല പക്ഷേ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ മലയാളത്തിൽ എഴുതിയത് ഞാനായിരിക്കും ഇത് ആദ്യകാലത്ത് എഴുതുമ്പോൾ സ്പേസ് ഫില്ലറായിട്ടായിരുന്നു മലയാളത്തിൽ ആദ്യകാലത്തൊക്കെ ആനുകാര്യങ്ങൾ കൊടുത്തിരുന്നത് എന്നോട് തന്നെ പല സുഹൃത്തുക്കളും പറഞ്ഞിട്ടുണ്ട് ഇത് ഇതെഴുതിയാൽ മുഖ്യധാരയിൽ എഴുത്തില്ല അവാർഡ് കിട്ടില്ല പാഠപുസ്തകമാകില്ല എന്നൊക്കെ അതൊക്കെ വേണ്ട എന്ന് വിചാരിച്ചത് കൊണ്ട് പിൽക്കാലത്ത് അതിനൊക്കെ ഈ ചെറിയ കഥ അതിവിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഈ കലാരൂപത്തിൻ്റെ ഒരു സവിശേഷതയാണ് ഇന്ന് ഞാൻ കാണുന്നു കാരണം ഇന്ന് പാഠപുസ്തകങ്ങൾ വരുന്നുണ്ട് ഇത് പരിഗണിക്കപ്പെടുന്നുണ്ട് കൂടുതൽ വായിക്കപ്പെടുന്നുണ്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പരിഭാഷകളിൽ ലോകത്തെ പല ഭാഷകളിലേക്കും പോകുന്നുമുണ്ട് എത്ര എഴുതിയെന്ന് എനിക്കറിയില്ല പക്ഷേ ഏറ്റവും കൂടുതൽ എഴുതിയത് ഞാനായിരിക്കും എന്നൊരു തോന്നലുണ്ട് അമേരിക്കയിൽ ഈ ഫ്ലാഷ് ഫിക്ഷൻ മാത്രം പ്രസിദ്ധീകരിക്കുന്ന ഒരു മാഗസിൻ ഉണ്ട് ക്യുക്ക് മാഗസിൻ എന്നാണ് ആ മാഗസിൻ്റെ പേര് പോലും അത്രമാത്രം ഈ ലോകത്ത് വളർന്നതിൽ മലയാളി എത്തിയിട്ടില്ല എന്നതാണ് എനിക്ക് ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയാനുള്ളൊരു കാര്യം നമ്മളിത് അവസാനിപ്പിക്കുകയാണ് സാറ അവസാനിപ്പിച്ച വാൾ ഹാങ്ങിങ് സ്റ്റോറീസ് അത് ഒരു വലിയ സാധ്യത കൂടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നമ്മളൊക്കെ വീടുകളിൽ ചിത്രങ്ങൾ വെച്ചിട്ട് സ്വീകരണ മുറികൾ ഒരുക്കുന്നത് പോലെ കഥകൾ വെച്ച് സ്വീകരണം ഒരു മുറി ഒരുക്കാൻ പറ്റുമെന്നത് മലയാള മനോരമയിൽ അതൊരു ഫീച്ചറായിട്ട് കൗമുദിയിലും വന്നിരുന്നു ആ ഒരു സംഭവത്ത് വെച്ചുകൊണ്ട് കാരണം സാറിൻ്റെ വീട്ടിൽ സാർ തന്നെ വരച്ച ചിത്രങ്ങൾ വെച്ചിട്ട് കഥകൾ കൂടി ചേർത്തിട്ട് ഈ വാൾ ഹാങ്ങിങ് സ്റ്റോറീസ് അതിമനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ഞാൻ മനോരമയിലും കൗമുദിയിലും അതിൻ്റെ ഫീച്ചർ വന്നത് പറഞ്ഞിരുന്നു ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരൊറ്റ കഥ കൂടി വായിച്ചിട്ട് മരണം എത്തുന്ന നേരം മരണത്തിൻ്റെ മാലാഖ എത്തിയ നേരം അയാൾ ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ മാലാഖയുമൊത്തൊരു സെൽഫി അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാനുള്ള സമയം മാത്രം അനുവദിക്കണം അസ്രായിൽ റൂഹു പോലും പിടിക്കാൻ മറന്ന് തരിച്ചിരുന്നു ഈ ഒരു ഒരു ആ ചെറിയ ഒരു കഥയിൽ ഒരു വലിയ ലോകം സൃഷ്ടിക്കാൻ കഴിയുന്ന സാറിനെ നമുക്ക് കൂടുതൽ കേൾക്കാൻ ഇനിയും അവസരമുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോട് വഴി അവസാനിപ്പിക്കാം എല്ലാവർക്കും നന്ദി